ഉക്രൈന് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നാലെ മേയറെ റഷ്യൻ സൈന്യം തട്ടിക്കൊണ്ടുപോയതായി ആരോപണം. മെലിറ്റോപോൾ നഗരത്തിന്റെ മേയർ ഇവാൻ ഫെഡറോവിനെയാണ് വെള്ളിയാഴ്ച റഷ്യൻ സൈന്യം തട്ടിക്കൊണ്ടുപോയതെന്നാണ് ആരോപണം. ഔദ്യോഗിക ട്വിറ്റർ അക്കൌണ്ടിലൂടെയാണ് ഉക്രൈൻ പാർലമെന്റ് ഇക്കാര്യം അറിയിച്ചത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും ഇതിന് സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. ഉക്രൈന്റെ തെക്കു ഭാഗത്തുള്ള നഗരമാണ് മെലിറ്റോപോൾ. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ നഗരം. വെള്ളിയാഴ്ച വീഡിയോയിലൂടെയാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും മേയറെ തട്ടിക്കൊണ്ടുപോയതായി സ്ഥിരീകരിച്ചത്. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് മെലിറ്റോപോൾ നഗരം. നഗരത്തിലെ രക്ഷാകേന്ദ്രത്തിൽ വിതരണ തകരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടെ 10 പേരുൾപ്പെട്ട റഷ്യൻ സംഘം ഫെഡറോവിനെ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് ഉക്രൈന്റെ ആരോപണം. കുറച്ചു ദിവസം മുൻപ് റഷ്യക്കെതിരെയുള്ള പ്രതിഷേധ റാലിയിൽ പങ്കെടുത്ത ഒരാളെയും റീജിയണൽ കൌൺസിലിലെ ഒരംഗത്തെയും റഷ്യൻ സൈന്യം തട്ടിക്കൊണ്ടുപോയിരുന്നു. പിന്നീട് ഇവരെ വിട്ടയച്ചു. മെലിറ്റോപോൾ മേയറെ തട്ടിക്കൊണ്ടുപോയ റഷ്യൻ നടപടി ജനാധിപത്യത്തിനെതിരായ യുദ്ധമാണ്. ജനാധിപത്യ രാജ്യങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്കെല്ലാം ഇതിനെക്കുറിച്ച് 100% ബോധ്യമുണ്ടാകും. റഷ്യൻ അധിനിവേശക്കാരുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടേതിന് സമാനമാണെന്നും വ്ളോഡിമിർ സെലൻസ്കി വിമർശിച്ചു. സഹകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് റഷ്യൻ മേയറെ തട്ടിക്കൊണ്ടുപോയത്. മേയറുടെ അടുത്തെത്തിയ സൈനികർ അദ്ദേഹത്തിന്റെ തല ബാഗ് വഴി മൂടിയ ശേഷം അജ്ഞാത സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നുവെന്നും ഉക്രൈൻ മന്ത്രാലയത്തിലെ പ്രതിനിധി ആന്റോൺ ഹെരസ്ചെങ്കോ ആരോപിച്ചു. ഉക്രൈനിൽ റഷ്യയ്ക്ക് സംഭവിച്ച നാണം കെട്ട തോൽവിക്ക് റഷ്യൻ സേനയുടെ ഇന്റലിജൻസ് വിഭാഗത്തെ കുറ്റപ്പെടുത്തുകയാണ് വ്ളാഡിമിർ പുതിൻ. തുടർന്ന് FSBയുടെ മേധാവിയെയും ഡെപ്യൂട്ടി മേധാവിയെയും പുതിൻ വീട്ടുതടങ്കലിലാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. പുതിന്റെ ഉത്തരവനുസരിച്ച് ഏജൻസിയുടെ മേധാവിയായ സെർജി ബെസ്ഡയെ അറസ്റ്റ് ചെയ്തുവെന്നാണ് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത്. കൂടാതെ ഒരു കൂട്ടം സൈനികരെ പിരിച്ചുവിട്ടുവെന്നും അറിയാൻ സാധിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.